Hi friends, Kurdu Vlogs like a lavakan namskaram, Jantopias Karlam, Sikha from Karlam. In the Dipoli video in Yaman, the very Gachisan and another. I sausage with the noodles. Vermicelli noodles, it is very Arabic food. Well, I lit the number in Abanamaka, the Indian Daganokanamki, Korchisan, like on the ingredients and the Gordon edited up on like a carnival in the Jerigino. Savola Venom, Inji Venom, Veltil Venom, Pachamala Venom, other than Nagalakana, Editan, Apollo, the Tamatra, Soys, Namukan Daganum, Biryani Masala Venom, Sausage, Scrubby Venom, Carrot, Scrubby Venom, Pinna Aramuri, Nale, and Jerry Dona, even San Locavenum. Upon Namaki, the Kay, Namkuri, Chet the Sun, and Nagarakanam, and I learned dinner. London Dagi and Jenny is in the Kuda, chewed a chew, toying like Marindu, Pepsi, Apollo, and they are linger cut and Jenny Parimenda. That is some unit killing of cards when a card and Dagamalay put a school like a vacation of ground, the Samina Power, Kalchaka, Kalaka, and Yurimbo, and then you look every variety of salmon like your canal, a tibuli sign, Panomba, Turingala, Nombo, Ramanamke, it will a number, Arkanization, Karikin, Karikan, or three, eight, two money, Nato, Karikan, or Beerasa, and a pull up and sign, and Dagan. Okay, upon the Vermicelli, the Aracula, the quantity, Alcar and Sedam, quantity, Kutam, Korakam, upon the name Ningalis, Nokam, the Janetrek, the Tendonale, Yanidur Patalkan and Dagirin upon Ningalkanala, and Jar, we terrorling the other Sessinamku, a lavish and a serna to come upon the ladies, Nokatrek, quantity, and abusion. Namkan the Elemery, Jitanamkur, Patramajid, and there Namkur, and Night on the Uri and Jar, a spoon, and a level chin, and then Nurchurgam, a sunflower island, or level chin. നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഓയിലാണല്ലോ സംഭവമാണല്ലോ. അപ്പോൾ ഒഴിച്ചു വിടുന്നത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് മണി കടുകിട്ടിരുന്ന് നോക്കുക. പൊട്ടനുണ്ടെന്ന് പൊട്ടനുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് സ്പൂൺ കടുക തന്നെ ആയിക്കോട്ടെ. കടുക് കൂടുതൽ കഴിച്ചിട്ടുണ്ടെന്ന് യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു പ്രായമായി വരക്കണമെങ്കിൽ വാദത്തിൻ്റെ അസുഖമൊക്കെ വരണമെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അത് അങ്ങനെ ഒരു ചൂട് വാദമുള്ളവർക്കൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. കടുക് ഇത്തിരി അധികമായിട്ട് കുഴപ്പമില്ല. ചിലവർക്ക് കടുക് കറുത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. എങ്കിലും നിങ്ങൾ കടുകിട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൽ എന്തായാലും നമ്മൾ സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പകുതി അങ്ങോട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടേ, ഇവൻ്റെ ഇഞ്ചീര അനിയനുണ്ടല്ലോ വെളുത്തുള്ളി, അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും നമ്മൾ ഒരു കുടം വെളുത്തുള്ളി നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതും സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടിച്ച് ചതച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അതിനെ സ്ക്രബ് ചെയ്യാൻ പറ്റുന്നത് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കതിനെ പാത്രത്തിൽ പിടിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ചെറുതായിട്ട്, അവനും കൂടി ഇട്ട് കൊടുക്കുക. സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു പകുതി അങ്ങോട്ട് വഴറ്റി വഴറ്റി അങ്ങോട്ട് എടുക്കുക. അവനെ അപ്പോൾ നമ്മൾ വേറൊരു സവാള ഒരു ആറിന് നമ്മൾ വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പകുതി വേവോടി കറുമുറി കറുമുറി നമുക്ക് സവാള ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പകുതി ഇത് എന്തെങ്കിലും വഴറ്റി എടുത്ത സമയത്ത് നമുക്ക് ട്രയാങ്കിൾ ചീസ് ഇട്ട് കൊടുക്കുക. ട്രയാങ്കിൾ ചീസ് ഇട്ട് കൊടുത്തിട്ട് പ്രത്യേകം ഞാൻ പറയുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ ചീസ് ഇല്ലാത്തവരെന്താ ചെയ്യുക, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും നമുക്ക് നെയ്യോ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ട്രയാങ്കിൾ തന്നെ ആവണമെന്നില്ല. അപ്പോൾ നാലോ അഞ്ചോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ ഇട്ട് കഴിയുമ്പോൾ അത് സാൻഡ്വിച്ചിൻ്റെ കൂടെ ചേരുന്ന സാധനം കൊണ്ട് ഇതിന് പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒന്ന് സ്ലോ വയ്ക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് ഒരു മൂന്നോ നാലോ കതിരി കറിവേപ്പില മതി. നാട്ടിലാണെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ മരത്തിൻ്റെ ചില്ല നമുക്ക് ഒടിച്ചെടുത്ത് കൊണ്ടുവന്ന ആവശ്യം സാറിന് നമുക്ക് ചറുമുറുന്ന് അങ്ങോട്ട് വലിച്ചിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് എന്ത് വേണ്ട വെച്ചാൽ നമ്മളൊരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. നല്ല പച്ചമുളക് എരിവുള്ളതെന്നുണ്ടെങ്കിൽ അധികമൊന്നും വേണ്ടട്ടോ. അപ്പോൾ ഇതിനകത്ത് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് പകുതി വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ചെറിയ അരമുറി നാളേരം ചെറിയ വെച്ചിട്ടുണ്ട്. ആ ചെറിയ നാളേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതൊരു സാധനം നാളേരം ചെറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാളേരത്തിൻ്റെ ഒരു പച്ച കുത്തുണ്ട്, അത് പോയി കിട്ടും. അതിപ്പോൾ നമ്മൾ ഇതിലല്ല ഏത് കറിയിലായാലും ഒന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ മതി, വർക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനതുപോലെ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചൂട് ചെയ്യുന്നത്. അപ്പോൾ പച്ച ആ ഒരു കുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു സ്മെല്ലും കിട്ടും, ഒരു അടിപൊളി സ്മെല് തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു ബിരിയാണി മസാല ഒരു അഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ബിരിയാണിയിൽ എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയിൽ മണമൊന്നും ഉണ്ടാകും, മണില്ല ബിരിയാണി മസാല ഇട്ട് കൊണ്ടുവന്നു. കാരണം നമ്മൾ വാങ്ങുന്ന ബിരിയാണി മസാലയ്ക്ക് വലിയ മണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി മസാല അടിപൊളി മസാലയായിരിക്കും. അപ്പോൾ നമുക്കിത് വാങ്ങുന്ന മസാല ഒരു അഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ബിരിയാണി മസാല അല്ല, നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, മട്ടൻ മസാല വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, ഏത് ഫ്ലേവർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നന്നായിട്ട് വരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവൻ്റെ ഒരു കളറും നോക്കി അവനൊരു കളർഫുൾ സാധനം തന്നെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ. ക്യാരറ്റും ഒന്ന് നന്നായിട്ട് ഇളക്കി മസാല നമുക്കൊന്ന് പിടിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് അടുത്തത് ഇങ്ങനെ എന്താ വേണ്ട, നമ്മുടെ മെയിൻ ആൾ, നമ്മുടെ ഹീറോ, മെയിൻ ഹീറോ സോസേജ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അവനെ അങ്ങോട്ട് തട്ടിയാലോ, എന്നാൽ എടുക്കുക അങ്ങോട്ട്, അവനെ അങ്ങോട്ട് പൂശാന്നാ.
അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് തന്നെ ആയിക്കോട്ടെ, ഒന്ന് ചൂടായിക്കോട്ടെ കാരറ്റ്, നന്നായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അതുതന്നെ നല്ലത്. ഇളക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കരുത്. ഇപ്പം നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അടി പിടിക്കില്ല. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സോസേജ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചൊന്ന് ആവിയായിട്ടാണ് നമുക്ക് അവന്, കാരണം സോസേജിൽ പ്രത്യേകം ഉപ്പൊന്നും വേണ്ട. അപ്പോൾ ഉപ്പിടുമ്പോൾ എളുപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം. സോസേജിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, വെന്തതുമാണ്. സോസേജ് ഓൾറെഡി നമുക്ക് കിട്ടുമ്പോൾ തന്നെ വേവിച്ചാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിലും നമ്മൾക്കൊന്ന് ആവി കയറ്റി വേവിക്കാം, കുഴപ്പമൊന്നുമില്ല. അധികം വെന്തുകൊണ്ടൊന്നും കുഴപ്പമില്ല, സോസേജല്ലേ. അത് ചിക്കൻ സോസേജ് ആവാം, എഗ് സോസേജ് ആവാം. ഞാനൊരു നെക്സ്റ്റ് വീഡിയോ എഗ് സോസേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എൻ്റെ എഗ് സോസേജ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മൾ മുട്ട കൊത്തി പരിച്ച് വെച്ചിട്ടുണ്ട്. 5 വേണമെങ്കിൽ 5, 10 വേണമെങ്കിൽ 10, 6 എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുട്ടയുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് കൊത്തി പൊരിച്ച് മുരിച്ചെടുക്കണം, നമ്മളെ പ്രത്യേകം പറയണം. അതല്ലെങ്കിൽ നമ്മുടെ മലാലിയത്ത്, അതായത് നൂഡിൽസ്, നമുക്ക് കുഴഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് മുട്ട പൊരിച്ചത് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതിനൊരു വ്യത്യസ്ത ടേസ്റ്റുണ്ട്. നമ്മൾ ഡ്രൈ ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇതിലാകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഡ്രൈ ആക്കി എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അവന്. അതിനുശേഷം നമ്മുടെ അടുത്ത ഹീറോ വന്നു. നമ്മൾ 1/2 കിലോ വെർമസെല്ലി നൂഡിൽസ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പും അതുപോലെ തന്നെ ലേശം മഞ്ഞപ്പൊടി ഇങ്ങോട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അവന് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനും കൂടെ ഇതിലങ്ങോട്ട് തട്ടി കൊടുക്കാം. അത് നോക്കി, അപ്പം നമ്മളൊരു കളർഫുൾ സാധനമല്ലേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ പിന്നെ പറയുമേണ്ടല്ലോ, ചെത്ത് സാധനം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ വെർമസില് സാധനമൊക്കെ ഒക്കെ മിക്സായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേണം. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ നൂഡിൽസ് എങ്ങനെയാ വെച്ചാൽ കട്ട പിടിച്ച് ഇങ്ങനെ കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൊത്തി ഉടച്ച് ചിക്കിച്ചകഞ്ഞ് കൊത്തി ഉടച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എൻ്റേത് അലുമിനിയം പാത്രം ആയതുകൊണ്ട് അടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അതല്ലാത്ത ഇൻഡാലിയത്തിൻ്റെയോ അല്ലെങ്കിൽ ചെമ്പിൻ്റെയോ അതായത് നോൺ സ്റ്റിക്ക് പാത്രം അങ്ങനെയൊക്കെ അതിലുണ്ടാക്കുന്നവർക്ക് അങ്ങനെ അധികം വലിയ പങ്കപ്പാടൊന്നുമില്ല, ഇളക്കി കൊടുക്കേണ്ട. അതിനുശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാൻഡ്മെയ്ഡ് കച്ചപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊരു 5 സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒരു 4-3 ടൊമാറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ, തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്നതല്ല, വലിയ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂണ് സോയ സോയ്സും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പ്രാൺ ബ്രാൻഡിൻ്റെ ഉണ്ട്, അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന സാധനമാണ്, ചൈനയിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് സ്മെല്ലൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കുക. പല ബ്രാൻഡ് വരുന്നുണ്ട്. ഞാൻ ബ്രാൻഡ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ വെച്ചാൽ അതിന് രുചി കൂടും, അത് സ്മെല്ല് കൂടും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത്തിൽ പറയാൻ കാരണം. അപ്പോൾ അതും കൂടെ ചേർത്ത് തരുമ്പോൾ പതുക്കെ ഒന്ന് അങ്ങോട്ട് മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിഞ്ഞിട്ട് പതുക്കെ വലിക്കുമ്പോൾ അവനൊരു ആവി കയറിയിട്ടുണ്ടാവും. ആ ആവി കയറിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിൽ അങ്ങോട്ട് സെർവ് ചെയ്ത് അങ്ങോട്ട് അട്ടിക്കുക തന്നെ അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ അടിക്കുന്നത് എൻ്റെ പ്രോത്സാഹനം, എൻ്റെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ബെല്ലൈക്കൺ അടിച്ചാൽ കിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മുന്നിൽ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമൻറ്റ് പറയുക, ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആവാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ നിങ്ങളെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും പ്രോത്സാഹനമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും കുരുതു വ്ളോഗ്സിൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു. ബൈ ബൈ.